മറിമായം. അടിപതറാതെ ഉറച്ച കാൽവെപ്പുകളോടെ നമ്മെ നയിക്കാൻ ഇതാ സഖാവ് മന്മഥൻ. മൗസ്, മൗസാണ് നമ്മുടെ ചിഹ്നം. തുടർ ഭരണത്തിന്റെ പുത്തൻ ഉണർവുകളുമായി നമ്മുടെ നാടിനെ മുന്നോട്ട് കേടാണ്. ഈ നേരം പൊലിച്ചാകുമ്പോ ഇവിടെ വന്ന് കുത്തിരുന്ന് ഈ ജാഥ കാണാൻ ഇച്ചൂടത്ത് പെരേ കുത്തിരുന്ന് തുടങ്ങി. ഞങ്ങൾ പ്രായം നോക്കണ്ട. ഞങ്ങള് കേടോ ജാഥ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാടിന് അങ്ങനെ ഒരു ഉണർവുണ്ടാക്കണ സംഗതിയല്ലേ അത്? എന്തുണർവ്? എന്ത് വർത്താനം ഇവരുടെ? എലക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് റോഡ് നന്നാക്കലായി, ഇതാ കാണ നന്നാക്കലായി, തോരണം കെട്ടലായി, കൊടി വെക്കലായി, കാണാത്ത ആൾക്കാരനെ മുഴുവൻ കാണലായി, മെമ്പർമാര് അതുമാരിക്ക് നമുക്ക് ജയിച്ചു പോയിട്ടുള്ള എം എൽ എ മാര് ഭരണൊക്കെ നമ്മൾ കാണുന്ന സമയമാണ് അതൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും പെരുന്നാളിന് ഇന്ന് വരെ റോഡ് നന്നാക്കണം ഇച്ച് കണ്ടുണ്ടോ? അല്ല. ഏതെങ്കിലും ഓണത്തിന് കൊടി വെച്ച് തോരണം കെട്ടണം ഇച്ച് കണ്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ എലക്ഷൻ ആണ്. എലക്ഷൻ വന്ന അതിന്റെ ഒരു സാറ് വേറെ. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതം മാഷേ നേതാവേ. പറഞ്ഞു തീർന്നില്ല, ജാതിയാടാ വരുന്നോളൂ. സുഗതം നയിക്കുന്ന ജാതി വലിയ ജാതിയാ. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതം ഞങ്ങളുടെ നേതാവ്. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതം ഞങ്ങളുടെ നേതാവ്. ഓ, എന്താ ഓന്റെ കൂടെ ആളില്ലല്ലോ പോയതോ? ആകെ രണ്ടാളേല്ലോ. ഞാൻ കേക്കണോ, ഈ സുഗതൻ സ്കൂൾ മാസേനി മാസം വെച്ചാ ഒരു എയ്ഡഡ് സ്കൂളിലെ മാസാ. ഇവിടുത്തെ മാനേജ്മെന്റ് സ്കൂളിലെ മാസേനി. ശരി, മാസ പണിക്കൊന്നും പഠിപ്പിക്കാനൊന്നും ഓൻ പോവില്ല. ഓൻ ഏത് നേരവും രാഷ്ട്രീയ. അങ്ങനെ ഇരിക്കുമ്പോ ഇവന് മത്സരിക്കാൻ ഒരു പൂതി വന്നു. മത്സരിക്കാൻ പൂതി വന്നപ്പോഴേക്ക് പിന്നെ മാനേജ്മെന്റ് സ്കൂളിലെ മാസന്മാര് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവും വന്നു. പോയില്ലേ? പോയില്ലേ. ഓനെന്താക്കി? ഓൻ സ്കൂളിലെ പണിയായിട്ട് രാജിച്ച്. രാജിച്ച് പുറത്തിറങ്ങി മത്സരിക്കാൻ നിന്നപ്പോ ഓന് പാർട്ടിക്കാർ സീറ്റ് കൊടുത്തില്ല. അതിന്റെ പ്രതിഷേധത്തിലാണ് ഓപ്പ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രതീഷ്, എന്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. പലർക്കും അത്ഭുതമാണ്, എന്തുകൊണ്ടാണ് സുഗതം മാഷ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാടിൽ അഹോരാത്രം പണിയെടുത്തവനാണ് ഞാൻ. ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ നേതൃസ്ഥാനത്ത് വരെ എത്തിയ എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന് 100% ഉറപ്പു തന്നതിന്റെ പേരിൽ എന്റെ ജോലി രാജിവെച്ച് മത്സരത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ നാഷണൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എന്നെ പിന്നിൽ നിന്ന് കുത്തി ഏതോ ഒരു വരുത്തര കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. പാർട്ടിയെ വിശ്വസിച്ച എന്നെ ചതിച്ചു. എന്റെ ജോലി പോയി. അഹോരാത്രം പണിയെടുത്ത എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പാർട്ടി എന്നെ കൈവിട്ടാലും ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, എന്റെ അവസാന ശ്വാസം വരെ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ സുഗതം മാഷെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സോഡ കുടിക്കണോടാ? ആ, അവിടെ ഒരു മൂന്ന് സോഡ പറ. ആ കടയിൽ വേണ്ട, അവൻ ഉണ്ടായിരുന്നില്ല അവിടെ. ഈ കടയിലും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനത്തിന്റെ കാര്യങ്ങൾ അത് റെഡി ആയിട്ടുണ്ട് സാറേ. ഈ നമ്മുടെ യു പി എഫിന്റെ പാരിജാതൻ അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ എൽ പി എഫിന്റെ മന്മഥന്റെ ഒരു ചെറിയതായിട്ട് ഞാൻ ഒരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. പാരിജാതന്റെ ആണ് ഇത്. അത് കേക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ലല്ലോ, എല്ലാം ശരിയാക്കിടേണം. യു പി എഫ് നാട്ടിൽ വന്നിടേണം,
വോട്ടൊക്കെ സൂക്ഷിച്ചമർത്തേണം, നമ്മുടെ നാടാകെ ശോഭനമാകുവാൻ പ്യാരിജാതൻ തന്നെ വന്നിടേണം. അത് കൊള്ളാലോ. പക്ഷെ ഈ പാട്ട് എവിടെയോ ഒരു ട്യൂൺ എവിടെ കേട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ചെയ്താ. ആണോ? പക്ഷെ ഗംഭീര ട്യൂണായിട്ട്. താങ്ക് യു സർ. ഇത് നമ്മൾ റേസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ടൂണ് വേറെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. അത് ചെയ്യണം കേട്ടോ സാറേ. പാട്ട് പോരാ, താളവും രാഗവും പല്ലവി ഒരു സാധനം അതിൽ പറഞ്ഞിട്ടാ. പക്ഷെ ഒരു പതിഞ്ഞ പാട്ടല്ല ആളുകൾക്ക് നല്ലത്. ഇങ്ങനെ ആൾക്കാർ ഉറങ്ങിയിട്ട് കേൾക്കും സാറേ. ഇത് ഇലക്ഷനല്ലേ, പ്രചരണമല്ലേ സാറേ. വേറെ ട്യൂണുണ്ടോ? വേറുണ്ട്. ധ്രുപട താളത്തില് പന്തുവരാളിയിലെ കീരാങ് കൊടുക്ക രാഗത്തിലെ ഒരു രണ്ടരയിലെ അങ്ങോട്ട് പിടുത്തം പിടിക്കാം. അത് പുതിയ സാധനമാണ് സാറേ. അവകാശവാദായിട്ട് ഒരാളും വരില്ല. അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഒന്ന് പിടിച്ചോ. രാജകുമാര വിജയിക്കൂ. അപ്പോ ഈ സ്ഥാനാർത്ഥികള് പിന്നെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് എപ്പോ വരും? നാളെയാണ് വരാൻ പറയണേ. ആര്? പ്യാരിജാതൻ. രണ്ടുപേരും നാളെയാ. അതിനെന്തിനാ ഈ രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ചതെന്ന്? സാറേ ഒന്നിച്ചല്ല, രാവിലെ മന്മഥനും ഉച്ച കഴിഞ്ഞ് പ്യാരിജാതനും, അങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കണേ. ഇതെന്താ വിഷയം എന്ന് വെച്ചാല്, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമോഷൻ വർക്ക് എടുത്തത് നമ്മളാണെന്നുള്ള കാര്യം അവരറിയണ്ട. ഇതിപ്പോ അവരറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് നമ്മളറിയല്ലോ. രണ്ടുപേരും നമ്മളറിയല്ലോ, നമുക്ക് അവരറിയില്ലെങ്കിൽ. നമ്മളറിഞ്ഞോട്ടെ, പിന്നെ അവരറിയാതിരിക്കോ. എന്റെ സാറേ കഴിവുള്ള വേറെ ആരെങ്കിലും വിളിക്കാമോ? അല്ലാതെ ഇത് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും. അതല്ലേ, ഒന്ന് വായടച്ച് വെക്കാൻ പറ. മണ്ടത്തരം അല്ലാതെ വാദം പറയില്ല. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ നാളെ ഫോട്ടോഷൂട്ട്. നിങ്ങള് മറ്റേ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി വലത്തെ കൈയും വലത്തെ കാലും വെക്കാൻ. നിങ്ങള് ഇടത്തെ കൈ ഇടത്തെ കാലും പറയും. എന്റെ ശരീരത്തില് വലത് സൈഡ് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചേക്കാണ്, ഉപേക്ഷിച്ചേക്കണേണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ ആഴ്ച വീണ് കൈ കുത്തി, അപ്പൊ പിന്നെ പൊങ്ങൂല. ഇങ്ങനെ ആ കൈ കുഴപ്പമാണെങ്കിൽ ഈ കൈ ഉയർത്തി വലത് വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിയാലും ഇത് പൊക്കെയുള്ളു. ഒന്ന് ഒന്ന് രാഘ വന്നോ, ഒന്ന് ഒന്നോ, ചുമ്മാ നോക്കി നിൽക്കാതെ മെല്ലെ രാഘ. സാറേ നമുക്കേ കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടെ ചിരി വരണം. ഇത് കൈ വേദന എടുക്കുമ്പോ എങ്ങനെയാണ് ചിരിക്കണത്? ഒരു മനുഷ്യൻ വേദനിക്കുമ്പോ ചിരിക്കുവോ? ഫോട്ടോ എടുക്കണ്ടേ? ഒരു കാര്യം പറയാം, രാഘവൻ നന്നായിട്ട് ചിരിക്കും. അപ്പൊ രാഘവന്റെ ചിരി എടുത്തിടാൻ പറ്റുമോ? എന്റെ ചിരിക്ക് പകരം അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ഒക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല സാറേ, നമ്മള് വെക്കണ കട്ടൗട്ടർക്ക് ചിരിയൊക്കെ ഞാൻ ഒരു കണക്കിനുള്ള ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ റെഡിയല്ലേ? ഇതുപോലെ കൈ പോരെ, രണ്ടു മൂന്ന് ചിരി കാണിക്കൂ. എങ്ങനെയാണ് ഇത് പുറത്ത് കാണിച്ചാ? ഒന്നുകൂടെ ഒന്ന് ഉള്ളു വരക്ക സാറേ. ഇത് മാറ്റി പിടിക്കാൻ പറ്റുവാ? സാറേ ഇയാൾക്ക് സന്തോഷമുള്ള വല്ല പരിപാടിയും കാണിച്ചു. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് പൊക്കി കാണിച്ചു. ചെലപ്പോ വീട് നോക്കിയാലോ? വല്ലതും പറയൂ. സാറേ ഓക്കെ ആണ് സാറേ. ചേട്ടന്മാരൊക്കെ
ഓക്കെ എടുത്തോ 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 ശരിക്കും സാറേ ആ ശരി ആ ശരിക്കും ശരിക്കും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ ചെയ്യുമല്ലോ സാറേ. പിന്നെ ഇന്ന് തന്നെ പ്രചരണത്തിന് ഇറങ്ങണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്നെ പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെ മീറ്റിംഗ്. കൃത്യസമയത്ത് എത്തണേ സാറേ. എന്നാ പിന്നെ ശരി സാർ. ഓ വലിയ പോരം. ഇവരൊക്കെയാണ് സാറ് നമ്മളെ ഭരിക്കാൻ പോണേ. സംഭവം എന്തായാലും ഇവിടെ വന്ന് കുത്തിയിരിക്കുമ്പോ കിട്ടണ ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അല്ല ഏത് കാറ്റ് തുടങ്ങിക്കണം നമ്മൾ ഈ ഇരിപ്പ്. ഇപ്പൊ കച്ചവടാവാൻ പോവാന്നാ പറഞ്ഞത്. ഓ അല്ലോ, അപ്പൊ പിന്നെ നമ്മളങ്ങനെ നടത്തൂലേ. ഇതാരപ്പൊ നമ്മള് ഇരിക്കണടുത്ത് വന്ന് കുത്തിയിരിക്കണത്. നമ്മുടെ സുമേഷ് ചേട്ടനാണ്. എല്ലാ വർഷവും ഇലക്ഷനിൽ നിന്ന് തോക്കണ ഒരു മനുഷ്യല്ലേ സുമേഷ് ചേട്ടൻ. എന്താ സന്യാസി ആയിക്കണോ? വിളിച്ചു നോക്കാം നമുക്ക്. സുമേഷ് ചേട്ടോ, സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടോ. അതെ, ആ എന്തപ്പോ ഇത് കഥ? എന്തപ്പോ ഈ വേഷത്തിന് ഇവിടെ വന്ന് കുത്തിയിരിക്കണേ? ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി നിന്നാണ്. നമുക്കറിയാലോ, അറിയാലോ. ഇപ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് ചോദിച്ചപ്പോ എനിക്ക് സീറ്റ് തന്നില്ല. പകരം വേറെ ഒരു ഞാജൂളുമായിരുന്ന ഒരു ചെറുക്കന് അവർ സീറ്റ് കൊടുത്തു. ഏതോ പ്രാന്തജാതൻ. അതിന്റെ പ്രതിഷേധമാണ്. അതിന്റെ പ്രതിഷേധമാണ്. പഞ്ഞി സന്യാസാണ് നീ. ഇനി ഇത് മാത്രല്ല ട്ടാ, തലമുണ്ടനം ചെയ്യാനും പോകുന്നുണ്ട്. അപ്പൊ ഈ തല മൊട്ടടിച്ച് ഈ വേഷത്തിന് കഴിഞ്ഞുകൂടാൻ പോവാ. എന്നിട്ട് പൈനയും രാമേശ്വരം ഒക്കെ അങ്ങോട്ട് പോയിക്കോളി. എവിടെ എല്ലാം വേണ്ടവന്നോ അവിടെ ഒക്കെ പോകും. അടച്ച റബ്ബേ, ഈ ഇലക്ഷൻ കഴിയുമ്പോ എന്തൊക്കെ കണ്ടുവരും നമ്മള്. അല്ല തലപ്പം മൊട്ടടിക്കണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ഒരു തീരുമാനം ഇനിയിപ്പൊ വരും. അതെല്ലേ? പിന്നെ ഇരുന്ന് പ്രതിഷേധിച്ചോളി. ആ പിന്നെ അത് തന്നെയാണ് എന്റെ തീരുമാനം. നമ്മക്ക് അങ്ങോട്ട് പോവാ. തലപ്പം മൊട്ടടിക്കണ്ടി നിന്നിട്ട് കാര്യല്ലോ. എന്നാ ശരി, ഇവിടെ ജയിച്ചവർക്ക് തന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്നിട്ടാണ് തോറ്റോളി. ആ അത് ഞാൻ കണ്ടടാ. അത് ടി വിയില് വാർത്തയിലും വരണുണ്ട്, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വരണുണ്ട്. അയാള് പോട്ടേന്ന്, അയാള് പോയാൽ എവിടത്തോളം പോകും? രണ്ടവസരം കിട്ടിയതല്ലേ പിന്നെ മരിക്കുന്നവരെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? പുതിയ ഇല്ല ഇവിടെ പുതിയ തലമുറ വരണ്ടേ? ഇല്ല, അതിലിഞ്ഞ് ചീറാപ്പൊന്നുമില്ല. സ്ഥാനാർത്ഥി ഞാൻ തന്നെ. ഏ ഇനി ഒന്നും നടക്കൂല. ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയിക്കാം, ഞാൻ അറിയിക്കാം. ഏ ഓക്കെ ഓക്കെ. ആ സത്യ, നമ്മുടെ സുമേഷേട്ടൻ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കാശിക്ക് പോയത് അറിഞ്ഞു. ആ അതിപ്പോ നമ്മുടെ ഒരു പ്രവർത്തകൻ വിളിച്ച് പറയാണ്. നന്ദിയടല്ലേ അത് കാണിച്ചത്. അതിപ്പോ സാറിന് സീറ്റ് കിട്ടി, പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എന്നാ പറയണത്. അതിന്റെ പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ അല്ല, എന്താന്ന് വെച്ചാ അയാൾക്ക് പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു. 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി, പിന്നെ 2 തവണ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. തോറ്റുപോയി. എന്തോ 14,461 വോട്ടിനാണ് ഈ ലാസ്റ്റ് തോറ്റത്. എന്നിട്ടും അയാൾക്ക് സീറ്റ് വേണമെന്നാ പറയണത്. എന്തിനാ കൊടുത്തിട്ട്? വെറുതെ ഒരു സീറ്റ് കളയാന്നല്ല. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെ പുള്ളി തോറ്റ സങ്കടത്തിൽ പുള്ളിയുടെ വൈഫിന് എന്താ ഇവനീ കാണിക്കണത്? സംസാരിക്കണണ്ടൂടെ എനക്ക്? നോക്കി ചെയ്യണ്ടേ? അണ്ണാക്കിലല്ല കോലിട്ട് കൂത്തണ്ട്.
പുള്ളി തോറ്റ സങ്കടത്തിന് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോ ബാങ്കില് ഭാര്യക്ക് ജോലി കൊടുത്തു, മോക്ക് ജോലി കൊടുത്തു, കൊടുത്തു. ഇപ്പൊ മോളെ കെട്ടിച്ചേക്കണ അവിടെ പയ്യന് ജോലി വന്നിട്ട് പാർട്ടി അതും കൊടുത്തു. ഇതൊന്നും തൃപ്തിയല്ലാഞ്ഞിട്ട് ഇനി ഈ സീറ്റും വേണം, അല്ലെങ്കിൽ അയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. ആരും മൈൻഡ് ചെയ്തില്ല എങ്ങനെ സീറ്റ് കൊടുക്കാനാ സത്യ. മൂത്രം പോണത് അറിയണില്ലേ, അടങ്ങി ഒതുങ്ങി നിക്കാൻ പറ്റുവാ, അല്ലെ ഞാൻ ഇറങ്ങി പോകണം. ആരാടി ഇവൻ? എന്താ നിനക്ക്? നീ ആരോടെ സംസാരിക്കണത് നിനക്കറിയാമോ? അല്ല എന്താ നിന്റെ വിചാരം? നിന്റെ വിചാരം എന്താണ്? നിന്നോട് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ? ആ പറ്റുമെങ്കിൽ ചെയ്യല്ലെങ്കിൽ ഇറങ്ങിപ്പോ. വന്നിരുന്നപ്പ തൊട്ട് സത്യവനെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഇവൻ. ഞാൻ ഇറങ്ങി പോയിക്കോളാം. പോയിക്കോ, നീ പോയിക്കോ, നീ ചെയ്യണ്ട. പേരേട്ടാ, നിങ്ങൾ നിൽക്കുന്ന മണ്ഡലത്തില് 8 വോട്ട് എന്റെ കുടുംബത്തിൽ നിന്നാണ്, ഞാനടക്കം 9. പോയിക്കോട്ടെ. ഞാൻ തമാശ പറയല്ലേ, ചെയ്തോ നീ ചെയ്തോ പറയണ്ടേ. ഇല്ല ചെയ്തോട്ടെ. അല്ല അവൻ ചെയ്തോട്ടെ, അവൻ ആവശ്യത്തിന് ചെയ്തോട്ടെ, 8 പേരെ കൊണ്ടും ചെയ്യിക്കണേ. ഓക്കെ, അതേ പ്യാരി സാറേ, സംഗതി ഇപ്പോ സാറ് ചെറിയൊരു ചൂടണമെന്ന് അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഇലക്ഷനാണ്, പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ദേഷ്യം ഒന്നും മാറ്റിവെക്കണം. ദേഷ്യപ്പെടില്ല, അതൊക്കെ ശരി തന്നെ. നമ്മളിപ്പോ ഏത് പ്രദേശത്ത് ചെന്നിരുന്നാലും അവിടെയുള്ള ആളുകളുടെ ഒക്കെ പേരെടുത്ത് അങ്ങ് വിളിക്കണം. MLA ആവാൻ പോകുന്ന ആള് നമ്മുടെ ഒക്കെ പേര് ഓർത്തിരിക്കണ്ടല്ലോ എന്നുള്ള കരുതി അവരങ്ങ് സന്തോഷിക്കും. അതിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ മണ്ഡലത്തിലെ എല്ലാവരും പേര് വലിയ നിശ്ചയമില്ല. അത് വേണ്ടല്ലോ, അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും സാറ്? ആ അപ്പൊ നമ്മൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരാളെ സാറിന്റെ കൂടെ അങ്ങ് തരും. അപ്പൊ അങ്ങേര് പറയുന്ന പേര് സാറങ്ങ് പറഞ്ഞാ മതി, ചെയ്തോളാം. പിന്നെ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോ ഇനിയിപ്പോ ഏതെങ്കിലും വീട്ടിലെ അമ്മച്ചിമാരാണ് വയസ്സായിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക, അപ്പൊ നേരെ അവരുടെ കൂടെ അടുക്കളയിലേക്കൊക്കെ പോയിട്ട് കുളത്തുനിന്നോ കലത്തുനിന്നോ ഒക്കെ വെച്ചിരി വെള്ളമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കുടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അവരുടെ കൂടെ അവരുടെ ആളാണെന്ന് അങ്ങ് തോന്നിപ്പിക്കണം. ഈ എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരുമോ? എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാമെന്നില്ല, ലക്ഷം കഴിഞ്ഞ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ചില വീടുകളിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെയാണ് ചെല്ലുന്നത് വിചാരിക്കുക, അപ്പോ നേരെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് കയറിയിരിക്കണം. ആ ചേച്ചി എടുക്ക് ഭക്ഷണം എടുക്ക് കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കണം. അവര് തന്നില്ലെങ്കിലും നമ്മളങ്ങ് എടുക്കല്ലേ. മനോദാ, ആ വെള്ളയും വെള്ളിയിട്ട് കക്ഷിയില്ലേ, അതാണ് കോയ. അതാണ് അഹമ്മദ് കോയ. അങ്ങനെ കൈ ചൂണ്ടി പറയരുത്, അവരൊക്കെ സംശയം തോന്നരുത്. നമ്മളുടെ എന്തോ അതല്ലേ, അത് അത് തെങ്ങ. എന്നിട്ട് എന്താണ് പിന്നെ ഒരു വിഷമം? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്, എന്തേ ഭാര്യ ആശുപത്രി കിടന്നിട്ടൊന്ന് കാണാൻ പറ്റില്ല. എന്റെ ഭാര്യക്ക് എന്താ പറ്റി? എന്റെ ഭാര്യല്ല, കോയക്കയുടെ ഭാര്യ ആശുപത്രി കിടന്നല്ലോ. അത് പറഞ്ഞോ, കാണാൻ വേണ്ടിയിട്ട് ഞാന് വണ്ടി ഡ്രൈവറെ വിളിച്ചു, റൂം ആശുപത്രി എല്ലാം തിരക്കി എല്ലാം എഴുതി വെച്ചിട്ട് ഇറങ്ങായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു പനിയും ചുമയും ജലദോഷം വന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നൊരു രോഗിയെ കാണാൻ. അപ്പൊ അതുകൊണ്ടാ അങ്ങനെ വരാത്താലും വേറെ വിഷമം പറയുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ മാറി നിന്നപ്പൊ വിചാരിച്ചു എനിക്ക് മൊയ് നോക്കാൻ അറിഞ്ഞൂടന്ന്. എന്ത് പിന്നെ ഗൾഫുകാര് മക്കൾ എന്ത് പറയണു? പിന്നെ രണ്ടാമത്തവൻ ബഹ്റൈൻ, സൗദി. സൗദി ബഹ്റൈൻ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണല്ലോ സൗദിക്ക് പോയത്.
രണ്ടാൾക്കും സുഖമാണല്ലോ, സന്തോഷമാണല്ലോ, സമാധാനമാണല്ലോ, അത്ര അറിഞ്ഞാ മതി. എന്നാ പിന്നെ ഞങ്ങളാ വോട്ട് ചോദിച്ചില്ല. എന്ത് വോട്ട് ചോദിച്ചില്ല? ഇനി ഇങ്ങനെ ഒന്നും ഒരാരും മുമ്പേന്ന് ഇങ്ങനെ പറയാം ഇവിടെ ഉള്ള അവർക്ക് അറിയാം, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എല്ലാം അറിയാം. ആക്കവിടെ അമ്മയുടെ ഓട്ടൊക്കെ മമ്മദനുള്ള മമ്മദല്ല മന്മദൻ. അതെന്താ അതിപ്പോ രണ്ടായാലും ഒന്നാ, ഇതെല്ലാം ഒരു കുടുംബമല്ലേ? അപ്പൊ ശരി ആയിക്കോട്ടെ. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ വല്ല നാട്ടിന്നും വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിക്കണ ആളാ. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ആലോചിച്ച് നോക്കൂക്കണ. അതാണ് മുതല് ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ് നമ്മളറിയാത്തത്. ഇതിപ്പോ അന്യ നാട്ടിന്ന് വന്ന മുതലാ ഉണ്ടോ? അതാണ് അന്വേഷണം. ഹലോ ഹലോ, ആ പ്യാരി സാറേ, അതെ ഒരു ഉഗ്രൻ കോളൊത്തു വന്നിട്ടുണ്ട്. എന്താ അത്? ഒരു മരണം നടന്നിട്ടുണ്ട് അറിഞ്ഞോ? ആ അത് ഞാൻ അറിഞ്ഞു. ആ കപ്പലിന്റെ മുക്കിൽ ഒരു 10-108 വയസ്സുള്ള ഒരു കാർന്നോരല്ലേ? ആ അത് തന്നെ. ആ ഹാ ഹാ. ഇപ്പൊ സാർ എവിടെ ഉള്ളത്? ഞാനേ ഒരു പ്രചരണ പരിപാടി തുടങ്ങുന്നതിന് വേണ്ടിട്ട് പ്രവർത്തകരെ നോക്കി നിൽക്കുകയാണ്. അവരിപ്പോ എത്തും, അപ്പൊ അങ്ങോട്ട് ഇറങ്ങണം. ഇപ്പൊ ഒരു കാര്യം ചെയ്യ് സാറേ, എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് പോന്നാ മതി. അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അല്ല അവിടെ പോകണം, അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓ എന്നാ ഞാനന്ന് അവിടെ പോയിട്ട് ഈ പരിപാടിക്ക് പോകാം. പിന്നെ ഈ മരിച്ച ആളിന്റെ പേര് മാക്കുന്നാണ് സാറേ. അത് ഈ മക്കള് ഭക്ഷണം കൊടുക്കാതെ പുള്ളി പട്ടിണി കിടന്ന് ഉറുമ്പരിച്ച് മരിച്ചാണെന്ന് ഇവിടെ പിള്ളേര് പറയണ്ടായി. അതൊന്നും ഇപ്പൊ നമ്മള് നോക്കണ്ടല്ലോ. നമ്മള് നമ്മുടെ നാട്ടിലൊരു മരണം നടന്നു, അതിന് നമ്മൾ ചെല്ലുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ബോഡി കിടത്തിയിട്ടുള്ളതിന്റെ അടുത്ത് പോയിട്ട് ഒരു മിനിറ്റ് നേരം വളരെ വിഷമത്തോടു കൂടി നിൽക്കണം. ഞാൻ നിൽക്കണം? നിൽക്കണം. അപ്പോ കണ്ണുനീര് കണ്ണുനീര് വന്നോട്ടെ, നിറഞ്ഞോട്ടെ, പക്ഷെ ഒഴുകരുത്, ഓവറാക്കി കളയരുത്. ആ ഞാൻ അന്ന് ഇപ്പൊ ഇറങ്ങാ, പരിപാടി അന്ന് മാറ്റി വെക്കാം. ഓക്കെ 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 സാറേ. ഇനി മന്മഥൻ ഞാൻ പറഞ്ഞതല്ലേ അവിടേക്ക് പോസ്റ്റർ ഒട്ടിക്കണോന്ന്. അങ്ങനെ ബുക്ക്ഡാന്ന് പറഞ്ഞ എഴുതിയെന്നും പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട. എന്തുവന്നാലും ഞാൻ ഏറ്റോളാം. ആ ആ പിന്നെ ആ കട്ട് ഔട്ടർ വലുത് വെച്ചേ മന്മഥന്റെ, കാണുമ്പോഴത്തേക്ക് ആള് നടന്ന് മഞ്ഞ പോലെ തോന്നണം, ആ ഫീല് കിട്ടണം അതിനല്ലേ. സാറേ ആ കട്ട് ഔട്ടർ വെച്ചില്ല ഇതുവരെ മന്മഥന്റെ. എന്താ സാറേ? രണ്ട് പത്രിക തള്ളിപ്പോയി. അയ്യോ ആരുടെ? ഒന്ന് മന്മഥന്റെയും പ്യാരിജാതന്റെയും. കഷ്ടമായി പോയി. ടിവിയിൽ കഴുതി കാണിച്ചോണ്ടിരിക്കാണ്. അതിന് സാറേ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്തിനാ? പിന്നെ ടെൻഷൻ അടിക്കാതെ, നമ്മളല്ലേ പൂരിപ്പിച്ചത്. അയ്യോ അത് അവർക്ക് തന്നെ പൂരിപ്പിച്ചാ മതിയായിരുന്നല്ലേ. ഇത് സ്ഥാനാർത്ഥി ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നിന്നടുത്ത്. അവർക്കറിഞ്ഞൂടെ അവരെ ഒപ്പിടണോന്ന്? അവർക്കറിയെങ്കിൽ അവര് നമ്മുടെ അടുത്ത് തരുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ സാറേ? ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കൂടെ ഇളകി വരും, നമ്മൾ ഇതിനകത്ത് ചൂടും. നമുക്ക് പോവാ സാറേ. എല്ലാ പറ്റുന്ന സാധനങ്ങളും എടുക്കണം. സാറത് എടുക്ക് എന്റെ ഫോൺ. നിങ്ങൾ എന്ത് അണ്ടി പോയി അണ്ണാനെ പോലെ കുത്തിരിക്കുന്നത്? ഈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെന്റെ പോയതോ? കുതികാല് വെട്ടല്, കാല് വാരല്, കൈയിട്ട് മാന്തല്, ഗ്രൂപ്പ് വഴക്ക്, മൊട്ടടിക്കല്, സന്യാസം, ഈ ജാതി സകലമാന പരിപാടികൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നമ്മുടെ നാട്ടില് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക്. അല്ല എനിക്കതല്ല അതിശയായിട്ട് തോന്നുന്നത്, നമ്മളെ സുഗതന്റെ നാമനിർദ്ദേശ പത്രിക മാത്രം തള്ളിയില്ലല്ലോ. ആ എന്തേ അത് തള്ളില്ലല്ലോ? അത് ആരാ പൂരിപ്പിച്ചറിയോ എനിക്ക്? ആരാ? അത് സുഗതന്റെ 7-ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കനാ. ആ 7-ാം ക്ലാസ്സിൽ പഠിക്കണോന്റെ ബുദ്ധിബോധം കൂടി നമ്മളെ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കണ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാന്നാ. ഏയ്